ബിഗ് ബോസ് തുടങ്ങിയിട്ട് നമുക്ക് ഈ ആഴ്ച കണ്ടു വീക്ക്ലി ടാസ്ക്. വീക്ക്ലി ടാസ്ക് എപ്പോഴത്തെ ആഴ്ചത്തെ പോലെ അത്ര നല്ല ടാസ്ക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി, അവർക്കും തോന്നിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നുള്ളത്. അപ്പോൾ വീക്ക്ലി ടാസ്കിൽ ഇന്നലെ ഞാൻ കണ്ടൊരു കാര്യം പറയാനായിട്ടാണ് വന്നത്. ഇന്നലത്തെ അതിൽ പെർഫോം ചെയ്തത് ഒന്ന് സജ്ന ഫിറോസ്, ഒന്ന് റംസാൻ, പിന്നൊന്ന് നമ്മുടെ ടിമ്പിൾ ബാൽ. അപ്പോൾ ഇവർ മൂന്ന് പേരും പെർഫോം ചെയ്തപ്പോഴത്തേക്ക്, അതിന് മുമ്പേ മണിക്കൂട്ടൻ ചെയ്തിട്ടുണ്ട്, അഡോണി ചെയ്തിട്ടുണ്ട്, അതല്ല ഇന്നലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ചെയ്തപ്പോഴത്തേക്ക് റംസാൻ നല്ല അതിമനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. റംസാനെ എനിക്ക് വലിയൊരു പ്ലെയറായിട്ടൊന്നും തോന്നിയിട്ടില്ല, എന്നാൽ തന്നെ റംസാൻ ആ ടാസ്കിൽ അതിമനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അപ്പൊളിഞ്ഞ ഫിറോസിൻ്റെ കമൻ്റ് എല്ലാവരും കേട്ടതല്ല, എന്തായാലും എന്നിട്ട് പറ്റിയതോ? സ്വന്തം കാര്യം വന്നപ്പോൾ, സ്വന്തം പെർഫോമൻസ് വന്നപ്പോഴത്തേക്ക് പൊളിഞ്ഞ ഫിറോസ് പൊളിഞ്ഞാടി. എന്താ അവരുടെ പെർഫോമൻസ്? കണ്ടിട്ട് തന്നെ നമുക്ക് ചിരി വന്നു. സജിനയാണെങ്കിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊളിഞ്ഞ ഫിറോസിൻ്റെ അവസ്ഥ എന്താ? ഒരു LKG UKG കുട്ടികൾ പോലും അതിൽ നന്നായി ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നുള്ളത്. എന്നിട്ട് ആ പൊളിഞ്ഞ ഫിറോസിൻ്റെ ഇത് കണ്ടിട്ടില്ലേ നിങ്ങൾ, റംസാനായിട്ട് കുത്തുന്നത്? ഓക്കെ, അത് പോട്ടെ, റംസാൻ ആരോഗ്യവാനായ ഒരാളാണ്. ഡിംപിൾ ബാൽ, അത്രക്കും നട്ടെല്ലിന് ക്യാൻസർ വന്നിട്ടും അതിജീവിച്ച് ആ ഒരു ബിഗ് ബോസ് ഷോയിൽ അത്രക്കും ടോപ്പായി നിൽക്കുന്ന ഡിംപിൾ ബാലിനെ അയാൾ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ്? നമ്മളുടെ വേദനകൾ മറ്റുള്ളവർക്ക് കാണിക്കാതെ ആക്കണമെന്ന്. അതിൽ ഡിംപിൾ ബാൽ എന്താ? ഡിംപിൾ ബാൽ സൈക്കോളജിസ്റ്റാണ്. അവർ സൈക്കോളജിക്കൽ മൂവാണ് ചെയ്തിട്ടുള്ളത്. അവർ സിമ്പതിക്ക് വേണ്ടി ചെയ്തതല്ല. അവർ അവരുടെ ആ ഒരു ജീവിതം, ബിഗ് ബോസിനുള്ളിലെ ജീവിതവും പുറത്തുള്ള ജീവിതവും അവർ കാണിച്ചു തന്നതാണ്, അല്ലാതെ അവർ സിമ്പതിക്ക് വേണ്ടി ചെയ്തതല്ല. നിങ്ങൾ ഈ എല്ലാവരും ഡീഗ്രേഡ് ചെയ്തിട്ട് നിങ്ങളെങ്ങോട്ടാണ് എയിലോട്ടാണ് പോകുന്നത്? ഒരിക്കലല്ല, നിങ്ങൾ സെഡിലോട്ടാണ് പോകുന്നുള്ളത്. അത് ഓർമ്മ വേണം. പൊളിഞ്ഞ ഫിറോസെ അങ്ങനെ എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ. ഒരു നല്ലൊരു മത്സരാർത്ഥിയാണെങ്കിൽ എല്ലാവരെയും അപ്രിഷ്യേറ്റ് ചെയ്യണം, അപ്രിഷ്യേറ്റ് ചെയ്ത് മുന്നേറണം, അല്ലാതെ എല്ലാവരെയും ഇങ്ങനെ ചവിട്ടി താഴ്ത്തിയിട്ടല്ല മുന്നേറേണ്ടത്. നമുക്ക് ഓരോ ക്ലാസ്സിലും നമുക്ക് പഠനം വരെ കിട്ടുന്നുള്ളത്. നമ്മൾ മുന്നേറണം. അതെങ്ങനെ? ഒരാളെ ചവിട്ടിക്കൊണ്ടല്ല, അവരുടെ ഒപ്പം കിടന്ന് മുന്നേറണം എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുള്ളത്. ഇതെന്താ പൊളിഞ്ഞ ഫിറോസ്? എല്ലാവരുടെയും മുഖംമൂടി വലിച്ചെറിയുന്ന പൊളിഞ്ഞ ഫിറോസിൻ്റെ മുഖംമൂടി പുറത്ത് ഭയങ്കര പാവാണ്. അയാൾ അവിടെ എത്തിയപ്പം വേറൊരാൾ ആയി മാറി. അപ്പോൾ അയാളുടെ മുഖംമൂടി ആര് പൊളിക്കും? ഇപ്പോൾ വന്ന രണ്ടാമത് വൈൽഡ് ഗാർഡ് എൻട്രിയിൽ വന്ന രമ്യ പൊളിക്കുന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നുള്ളത്. എങ്ങനെ പൊളിക്കുന്നുള്ളത് നമ്മൾ കണ്ടറിയണം. എന്തായാലും പൊളിഞ്ഞ ഫിറോസെ, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ആരെന്ത് ചെയ്താലും താഴ്ത്തിക്കെട്ടുന്നതിന് പകരം ഒന്ന് നിങ്ങൾ അവരെ ഒന്ന് സമാധാനത്തോടെ അവരുടെ പോരായ്മകൾ നല്ല വിനയത്തോടെ പറഞ്ഞു നോക്ക്. നിങ്ങൾക്ക് എത്രമാത്രം ആൾക്കാരുണ്ടാവുന്നുള്ളത് നിങ്ങൾ കണ്ടറിയും. ഓക്കെ, അപ്പോൾ പൊളിഞ്ഞ ഫിറോസിനോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളൊരു പെർഫോമൻസ് ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ ഞാനും പൊളിഞ്ഞാ ചെയ്യുന്നേന്നുള്ള ഓർമ്മ വെച്ച് വേണം നിങ്ങൾ ഓരോന്നും ചെയ്യാൻ. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ.